നമസ്കാരം ബാറ്റ ഈ ബാറ്റ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം അത് എന്താണ് സംഗതി എന്ന് വളരെ പേര് കേട്ട ഒരു പാദരക്ഷ അതായത് ഷൂകൾ ചെരുപ്പുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെയൊക്കെ വിചാരം ഈ ബാറ്റ എന്നത് ഇന്ത്യൻ കമ്പനിയാണെന്നാണ് എന്നാൽ ബാറ്റ എന്നത് ഇന്ത്യൻ കമ്പനിയല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആഗസ്റ്റ് ഇരുപത്തിനാല് ഹംഗറിയിൽ സ്ലിൻ ടൗൺ ആണ് ബാറ്റയുടെ ജന്മനാട് തോമസ് ബാറ്റ സഹോദരൻ ആൻഡോണിൻ ബാറ്റയ്ക്കും സഹോദരി അന്ന ബാറ്റയ്ക്കും ഒപ്പം തുടങ്ങിയ സംരംഭമാണിത് അവർ പാരമ്പര്യമായി ചെരിപ്പുണ്ടാക്കുന്നവർ അവരാണ് ടി ആൻഡ് എ ബാറ്റ കമ്പനി തുടങ്ങിയത് തുടക്കത്തിൽ പത്ത് ജോലിക്കാരായിരുന്നു ഉണ്ടായിരുന്നത് സമയം ജോലി നിശ്ചിത വേതനം ഇതായിരുന്നു സമ്പ്രദായം തുടക്കത്തിൽ തുകൽ കൊണ്ടും പിന്നീട് ക്യാൻവാസിലേക്കും മാറി വളരെ പെട്ടെന്ന് തന്നെ അവർ യൂറോപ്പിലെ മുൻനിര ഷൂ നിർമ്മാതാക്കളായി മാറി ഒന്നാം ലോകമക യുദ്ധകാലം ബാറ്റയ്ക്ക് സുവർണ കാലമായിരുന്നു സൈനിക ആവശ്യത്തിനുള്ള വൻകിട ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചു പിന്നീടുണ്ടായ നാണയത്തിൻ്റെ വിലയിടിവും മറ്റും വിൽപ്പനയെ വാദിച്ചപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വില കുറച്ച് ബാറ്റ ഇതിനെ നേരിട്ടു ആദ്യമായി പഞ്ചദിന പ്രവൃത്തി സമ്പ്രദായം അതായത് ഫൈവ് ഡേ വർക്കിംഗ്സ് ആരംഭിച്ചത് ബാറ്റയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സോഷ്യലിസ്റ്റ് സംസ്ഥാനങ്ങളിലെ ഫാക്ടറികൾ ദേശസാൽക്കരിക്കപ്പെടുകയും മുതലാളിത്ത സംസ്ഥാനങ്ങളിലെ ശാഖകൾ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിൽ തുടരുകയും ചെയ്തു പ്രധാന അനുബന്ധ സ്ഥാപനങ്ങൾ ഇവയാണ് ബാറ്റ യൂറോപ്പ് സ്രോൺ ആസ്ഥാനം ബാറ്റ നോർത്ത് അമേരിക്ക ടൊറന്റോ ആസ്ഥാനം ബാറ്റ ഏഷ്യ പസഫിക് ആഫ്രിക്ക സിംഗപ്പൂർ ആസ്ഥാനം ബാറ്റ ലാറ്റിൻ അമേരിക്ക മെക്സിക്കോ ആസ്ഥാനം തൊണ്ണൂറ്റൊൻപതിൻ്റെ വില നിയന്ത്രണ തന്ത്രം നടപ്പിലാക്കിയ ആദ്യത്തെ കമ്പനികളിൽ ഒന്നാണ് ആയിരത്തിന് പകരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ബാറ്റ കടന്നു ചെന്ന മിക്ക രാജ്യങ്ങളിലും ജോലിക്കാർക്കായി ഫാക്ടറിയോട് ചേർന്ന് ഒരു ഗ്രാമം ഏറ്റെടുത്ത് അവിടെ സർവ്വ സൗകര്യങ്ങളോടും കൂടിയ ടൗൺഷിപ്പ് പണിയുക എന്നത് പോളിസി ആക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇന്ത്യയിലേക്ക് കടന്ന ബാറ്റ ഷൂ സംഘടന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൊൽക്കത്തയ്ക്ക് സമീപം കൊന്നഗറിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചു ഇന്ത്യയിൽ ആദ്യമായി റബ്ബറും ക്യാൻവാസ് ഷൂസും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അവസാനത്തോടെ ലെതർ പാദരക്ഷകൾ നിർമ്മിക്കാൻ തുടങ്ങി പിന്നീട് ഫാക്ടറി കൊൽക്കത്തയ്ക്കടുത്തുള്ള ബെറ്റാനഗറിലേക്ക് മാറ്റി ചെക്കോസ്ലാവാക്കിയയിലെ ജർമ്മൻ അധിനിവേശത്തിന് മുമ്പ് അവിടെ ജോലിക്കാരായ ജൂതവംശജരെ നാസിപ്പടയിൽ നിന്ന് രക്ഷിക്കാൻ കമ്പനി പുറം രാജ്യങ്ങളിൽ ജോലി നൽകി പുനരധിവസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കമ്പനിയുടെ ചെക്കോസ്ലാവാക്കയിലുള്ള വസ്തുവകകൾ കണ്ടുകെട്ടിയപ്പോൾ ആ സ്ഥാനം കാനഡയിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആ സ്ഥാനം ന്യൂയോർക്കിലേക്ക് മാറ്റി നിലവിൽ ബാറ്റയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചെരിപ്പുകൾ വിറ്റ റെക്കോർഡ് ബാറ്റയ്ക്കാണ് പ്രതിവർഷം നൂറ്റി എൺപത് മില്യണിലധികം ജോഡി ഷൂകൾ വിൽക്കുന്നു അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ എഴുപത് രാജ്യങ്ങളിലായി അയ്യായിരത്തി എണ്ണൂറിന് മേൽ റീറ്റെയിൽ സ്റ്റോർസാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആരംഭിച്ച ബാറ്റയ്ക്ക് ഇന്ത്യയിലാകട്ടെ ഇന്നും അഞ്ച് ഫാക്ടറികളും രണ്ട് തുകൽ സംസ്കരണ യൂണിറ്റുകളും നിരവധി ഔട്ട്ലെറ്റുകളുമുണ്ട് വെബ്ഡെസ്ക് തത്ത് മൈനൂസ്